വിവിധ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കും. എന്നാൽ നിങ്ങളൊരു ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് തന്നെ കാണണം. കാരണം നിങ്ങൾ ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന അവസരങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2021 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ബ്രാഞ്ചുകളുടെ കാര്യമൊന്നും നോക്കേണ്ട, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഇയർ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം 2021 നടക്കാൻ പോകുന്ന ഇലക്ട്രിക്കൽ എക്സാമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സാമുകളാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ഒരു ഗോൾഡൻ ഇയർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്? കുറച്ച് എക്സാജറേറ്റഡ് ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം, ബട്ട് ഓപ്പർച്യൂണിറ്റീസും വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റ്സിന് അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റിന് മാത്രമല്ല, ഡിപ്ലോമ ഉള്ള ആളുകൾക്കും അതേപോലെ തന്നെ ITI കഴിഞ്ഞ ആളുകൾക്കും ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് കേട്ടോ 2021. ഓക്കെ, അപ്പോൾ അത് പല എക്സാമുകളുടെയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഔട്ടായിട്ടുണ്ട്. ഓക്കെ, അതിൽ ആദ്യം തന്നെ 2021 നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന എക്സാം എന്ന് പറയുന്നത് 132/2020 അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. അതിൻ്റെ അപ്ലിക്കേഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. എനിവേ, നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനിയുള്ള അപ്ലിക്കേഷൻസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതായത് ഇപ്പോഴും അവസരം ബാക്കി കിടക്കുന്നു, അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകൾ. വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ അപ്ലിക്കേഷന് ബാക്കിയുള്ളൂ. 23rd വരെയാണ് അപ്ലിക്കേഷൻസ് ഉള്ളത്. അത്തരം അപ്ലിക്കേഷൻസ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ആ അപ്ലിക്കേഷൻസ് PSC സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ചെയ്യണം. വേണം, അതിൽ വരുന്ന ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 198/2020 ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഓക്കെ, ഇതിൽ ഒരുപാട് വേക്കൻസി ഒന്നും ഇല്ലെങ്കിൽ പോലും, എന്നിരുന്നാലും ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റ്സ് ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് എഴുതാൻ പറ്റിയ ഒരു മികച്ച അവസരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ എക്സാം സ്കിപ്പ് ചെയ്ത് പോരുത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യണം. ഓക്കെ, 198/2020 ആണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ. പിന്നെ വന്നിട്ടുള്ളത് അടുത്തൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സൂപ്പർവൈസറാണ്. ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, ഈ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ 223/2020 ആണ് അതിൻ്റെ കാറ്റഗറി നമ്പർ. അത് ജനറൽ എന്ന് പറയുന്ന സെക്ഷനിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ ആ ഒരു എക്സാമും ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു, പക്ഷേ നിങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ഇത് KCBയിലല്ല കേട്ടോ, നിങ്ങൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് കാണുമ്പോൾ പെട്ടെന്ന് KCB ആണ് തെറ്റിദ്ധരിക്കരുത്. KCBയിലല്ല ഇത് ചോദിച്ചിരിക്കുന്നത്. ട്രാവൻകൂർ ടൈറ്റാനി ലിമിറ്റഡിലാണ് ഈ ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പോസ്റ്റ് വന്നിട്ടുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി വളരെ കുറച്ച് വേക്കൻസി മാത്രമേ ഉണ്ടാവും, ബട്ട് നോ മാറ്റർ, നമ്മൾ ഇത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അതിൻ്റെ കാറ്റഗറി നമ്പർ 329/2020 ആണ്. 329/2020 കഴിഞ്ഞോ? ഇനി അവസരങ്ങൾ കഴിഞ്ഞിട്ടില്ല. അടുത്ത അവസരം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 211/2020 എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. അത് ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റ്സിനും ഇലക്ട്രിക്കൽ ഉള്ള ആളുകൾക്കും അതേപോലെ തന്നെ മെക്കാനിക്കൽ ആളുകൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊന്നും ഹയർ പോസ്റ്റുകളൊന്നും അല്ല കേട്ടോ. ഈ ഓപ്പറേറ്റർ അതേപോലെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത് വളരെ ഹയർ പോസ്റ്റുകളൊന്നുമല്ല, ബട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറൊക്കെ വളരെ ഹയർ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ 211 ആണ്. /2020 ആണ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികക്ക് വന്നിട്ടുള്ളത്. ഇവിടം കൊണ്ടും തീരുന്നില്ല. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ് 326/2020 ആണ് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന കോഴ്സ്. ഓക്കെ, സോ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ് കറൻ്റ്ലി വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇതിനോടകം വന്ന് കഴിഞ്ഞു. അപ്പോൾ 2021 നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമുകളായിരിക്കും ഇതെല്ലാം. അപ്പോൾ ശരിക്കും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇതിലൊക്കെ സിലബസുകളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊരു ഇൻഡെപ്ത് സ്റ്റഡി നടത്തുകയാണെങ്കിൽ 2020 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ കോർ ഫീൽഡിൽ ഒരു ജോബ് കിട്ടുമെന്നുള്ള കാര്യം കൺഫേം ആണ്. ഓക്കെ, പിന്നൊരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക്കൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരം വരാനിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായിരിക്കും മിക്കവാറും സബ് എഞ്ചിനീയറുടെ നോട്ടിഫിക്കേഷൻ വരിക. ഓക്കെ, അപ്പോൾ സബ് എഞ്ചിനീയറോട് വന്നു കഴിഞ്ഞാൽ 2020 എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ അപ്പുറത്താണ് കിടക്കുന്നത്, ഗോൾഡൻ ഇയർ എന്നുള്ളതിൻ്റെ അപ്പുറത്താണ്. ഓക്കെ,
അത്രയും മികച്ചൊരു ഇയർ ആയിട്ട് മാറും. നിങ്ങൾ ഇലക്ട്രിക്കലിൽ ഏറ്റവും ബെസ്റ്റ് ജോബ് തന്നെ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരുപക്ഷെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് മൂന്നോ നാലോ ലിസ്റ്റിലൊക്കെ കയറി പറ്റാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഈ 2021 നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷകൾ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പോൾ ആ ദിവസങ്ങൾക്കകം നിങ്ങൾ പറ്റുമെങ്കിൽ ഇന്നോ നാളെയോ തന്നെയായിട്ട് എന്ത് ചെയ്യുക, ഈ അപ്ലിക്കേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് അടുത്ത കാലത്തൊന്നും PSC ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റ്സിന് നടത്തിയിട്ടില്ല. സോ ഒരിക്കലും മിസ് ചെയ്യരുത്, ഈ പരീക്ഷകളൊക്കെ അപ്ലൈ ചെയ്യുക. ഇതിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ അപ്ലിക്കേഷൻസ് കഴിഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കി പോസ്റ്റുകളിലൊക്കെ ഇപ്പോഴും PSC സൈറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഈ എക്സാമുകൾക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.